ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നമ്മെ അറിയിപ്പാനുള്ള സ്നേഹ സന്ദേശം ദൈവം നമ്മെ അറിയിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ വിശുദ്ധ വേദപുസ്തകം നമുക്ക് തുറക്കാം. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 4:1-7 വരെയുള്ള വാക്യങ്ങൾ. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 4:2. രണ്ട് സ്ത്രീകളുടെ ജീവിതയാത്രയിലെ ഏടുകളാണ് ഇവിടെ നാം വായിച്ചത്. ഭർത്താവ് മരിച്ചുപോയി, ദരിദ്രയായി, കടഭാരം കൊണ്ട് അലഞ്ഞ ഒരു സാധു സ്ത്രീയുടെ കാര്യമാണ്. എന്നാൽ 8-ാം വാക്യത്തിൽ മറ്റൊരു സ്ത്രീയുടെ ചരിത്രം ആരംഭിക്കുകയാണ്. അവൾ ദരിദ്രയല്ല, അവളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ധനികയായ ഒരു സ്ത്രീയായിരുന്നു. നാം ആദ്യം വായിച്ചത് ദരിദ്രയായ ഒരു സ്ത്രീയുടെ കാര്യമായിരുന്നെങ്കിൽ 8 മുതൽ താഴോട്ടുള്ള നീണ്ട വേദഭാഗങ്ങൾ മുഴുവൻ ധനികയായ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദരിദ്രയായ സ്ത്രീയുടെ പ്രശ്നം, അവളുടെ ഭർത്താവ് മരിച്ചുപോയി, സാമ്പത്തിക പരാധീനതയാണ്. 2 കുട്ടികളുള്ളവരെ കടക്കാർ പിടിച്ചുകൊണ്ടു പോകാൻ വന്നിരിക്കുന്നു. എന്നാൽ ധനികയായ സ്ത്രീയുടെ പ്രശ്നം മുഴുവൻ വായിച്ച് കേൾപ്പിക്കാഞ്ഞത് സമയം ഒത്തിരി എടുക്കുമെന്നുള്ളത് കൊണ്ടാണ്. മക്കളില്ലാതിരുന്ന് ഒരു മകനുണ്ടായി. പെട്ടെന്നൊരു ദിവസം ആ മകൻ മരിച്ചുപോയി. ഏത് വിധത്തിലുള്ള ചികിത്സ ചെയ്യാനും അവളുടെ കയ്യിൽ പണമുണ്ടായിരുന്നു. പക്ഷെ അവളുടെ പണം കൊണ്ട് പൈതലിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയില്ല. ദാരിദ്ര്യം അനുഭവിച്ചവൾക്കും പ്രശ്നമാണ്, ധനികയായ സ്ത്രീക്കും പ്രശ്നമാണ്. ഇന്നത്തെ മനുഷ്യനെല്ലാം എങ്ങനെയെങ്കിലും കുറെ പണമുണ്ടാക്കിയാൽ അവൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് വൃഥ ചിന്തിക്കുന്നവരാണ്. പണമുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ തീരുമോ? തീരുമെങ്കിൽ ധനികയായ സ്ത്രീയെ അവളുടെ മരിച്ചുപോയ ബാലകനെക്കുറിച്ച് നിലവിളിച്ചുകൊണ്ട് പ്രവാചകൻ്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. എലീശാ പ്രവാചകൻ്റെ അടുക്കലേക്ക്. ഇവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും പ്രശ്നമുണ്ട്, പണക്കാർക്കും പ്രശ്നമുണ്ട്. പക്ഷേ പണമുള്ളവനെന്നോ പണമില്ലാത്തവനോ എന്ന് നോക്കാതെ തൻ്റെ അടുക്കൽ വരുന്ന ആരെയും ഉപേക്ഷിക്കാത്ത ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയും നിങ്ങൾക്ക് പണമുണ്ടോ പണമില്ലയോ എന്ന് നോക്കാതെ, നിങ്ങൾക്ക് സൗന്ദര്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ, ആരോഗ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ, വിദ്യാഭ്യാസമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ, ആഢ്യത്വമുണ്ടോ കുലീനതയുണ്ടോ പാരമ്പര്യമുണ്ടോ, ഇതൊന്നും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുള്ള വലിയ പ്രവാചകനായ യേശു കർത്താവിന് വിഷയമല്ല. അവിടുന്ന് ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ചു കൊള്ളാം. പണമല്ല പ്രശ്നം, ഇവിടെ എല്ലാ മനുഷ്യർക്കും പ്രശ്നമുണ്ട്. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാതെ വരുമ്പോൾ ദിനംതോറും ഇവിടെ മനുഷ്യർ ആത്മഹത്യ ചെയ്യുകയാണ്. ഇവിടെ സാധുവായ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ്
ഒരു ബൈബിൾ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. എലിശ പ്രവാചകന്റെ വേദപാഠശാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഭർത്താവിനെ കുറിച്ച് ഈ സ്ത്രീക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു. എലിശ വളർന്നു വന്നതുപോലെ ഒരു ദിവസം തൻ്റെ ഭർത്താവും വലിയൊരു പ്രവാചകനാകുമെന്നുള്ള പ്രതീക്ഷ ഈ സ്ത്രീക്കുണ്ടായിരുന്നു. ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു നടന്ന എലിശ ഉയർച്ച പ്രാപിച്ചതുപോലെ തൻ്റെ ഭർത്താവിനൊരു ഉയർച്ചയുണ്ടാകുമെന്ന് അവൾക്ക് ചിന്തയുണ്ടായിരുന്നു. അവളുടെ ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷകളും ഒത്തിരി സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു പളിങ്ക് പാത്രം പെട്ടെന്ന് കയ്യിൽ നിന്ന് താഴെ വീണ് ഉടഞ്ഞു പോകുന്നത് പോലെ എല്ലാ പ്രതീക്ഷകളെയും അസ്തമിപ്പിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവ് മരിച്ചുപോയി എന്ന് മാത്രമല്ല, വലിയ കടഭാരം അവശേഷിച്ചിട്ടാണ് ഭർത്താവ് മരിച്ചുപോയത്. കൊടുത്തു വീട്ടുവാൻ യാതൊരു മാർഗവുമില്ല. അന്ന് നിലവിലുള്ള സമ്പ്രദായം അനുസരിച്ച് ആർക്ക് പണം കൊടുക്കുവാനുണ്ടോ അവർക്ക് വന്ന് ഇവിടെ മക്കളെ അടിമകളായി കൊണ്ടുപോകുവാൻ അവകാശമുണ്ട്. ഭർത്താവ് മരിച്ച ദുഃഖത്തിലിരിക്കുമ്പോഴാണ് അടുത്ത സന്ദേശം കിട്ടുന്നത്, കടം കൊടുത്ത് വീട്ടിയില്ലെങ്കിൽ തൻ്റെ രണ്ട് കുട്ടികളെയും മുതലാളി വന്ന് കൊണ്ടുപോകാൻ പോവുകയാണ്. ഈ സ്ത്രീയുടെ ജീവിതം വഴിമുട്ടി. ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ പ്രതീക്ഷകളുണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചുപോയപ്പോൾ ചിന്തിച്ചു, രണ്ട് കുട്ടികളുണ്ടല്ലോ, അവർ വളരും, വലുതാകും, അവരുടെ കാലത്തെങ്കിലും ജീവിതത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് കുട്ടികളെയും കടക്കാർ പിടിച്ചുകൊണ്ടുപോകാൻ വന്നത്. ഇനി മുൻപോട്ട് നോക്കിയാൽ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല, ജീവിക്കാൻ മാർഗമില്ല, ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ജീവിതം വഴിമുട്ടുമ്പോൾ, ഗതിമുട്ടുമ്പോൾ, ഒരു മാർഗവും മുന്നിൽ കാണാതെ വരുമ്പോൾ മനുഷ്യൻ പെട്ടെന്ന് ചിന്തിക്കുന്നത്, ഇനി എന്തിനാ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ജീവിച്ചിരുന്നിട്ട് എന്നെ സാധിക്കാനാ? ജീവിതം വഴിമുട്ടുമ്പോൾ, ഗതിമുട്ടുമ്പോൾ, മുന്നിൽ യാതൊരു വഴിയും തുറന്നു കാണാതെ ഇരിക്കുമ്പോൾ എത്ര ജീവിതങ്ങൾ ഇവിടെ ഓരോ ദിവസവും ആത്മഹത്യയിൽ എത്തിച്ചേരുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയെങ്കിൽ, പ്രതീക്ഷകൾ അസ്തമിച്ചു പോയെങ്കിൽ, നിരാശയോട്, വേദനയോട്, ഇനി ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെയാ വന്നിരിക്കുന്നെങ്കിൽ, ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകി, പുതിയ ആശ നൽകി, ഒരു പുതിയ വഴിത്തിരിവുണ്ടാക്കി വിടാൻ കഴിയുന്ന യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഈ പന്തലിനകത്തുണ്ട്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തയുള്ള, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ താൽപ്പര്യമുള്ള ഒരാളുണ്ട്. അത് വേറെ ആരുമല്ല, ദൈവപുത്രനായ യേശുവാണ്. രാത്രി നിങ്ങളെ കരുതുവാൻ ആരുമില്ലെങ്കിൽ, യേശു നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. രാത്രി നിങ്ങളെ സ്നേഹിപ്പാൻ ആരുമില്ലെങ്കിൽ, ഞാൻ ഉറപ്പോടെ പറയുന്നു, ആരും സ്നേഹിക്കാനില്ലെങ്കിലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, ഇവിടെ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ട, എനിക്ക് ജീവിക്കാൻ ആശയില്ല. പറയരുതേ കുഞ്ഞെ, നിന്റെ മാതാപിതാക്കന്മാർ നിന്നെ സ്നേഹിക്കുന്നതിനപ്പുറം
ബന്ധമിത്രാദികൾ സ്നേഹിക്കുന്നതിനപ്പുറം നിന്നെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇന്ന് മനുഷ്യൻ സ്നേഹത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. എന്താണ് സ്നേഹമെന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. മനുഷ്യൻ സ്നേഹം കാണുന്നത് നീണ്ട കഥയിലും നോവലിലെയും സീരിയലിലെയും സിനിമയിലെയും കഥാപാത്രങ്ങൾ കാണിക്കുന്ന സ്നേഹത്തെയാണ് സ്നേഹമായി തെറ്റിദ്ധരിക്കുന്നത്. ആ സ്നേഹം കുറയുകയും കൂടുകയും ഒക്കെ ചെയ്യുന്ന സ്നേഹമാണ്. അതല്ല സ്നേഹം, അതല്ല കരുതൽ. സ്നേഹത്തിന് ഉദാത്തമായൊരു മാതൃകയുണ്ട്. എവിടെയാണ് സ്നേഹം കാണുന്നത്, എവിടെയാണ് കരുതൽ കാണുന്നത്? രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക കാൽവറിയിലെ ക്രൂശാണ്. അവിടെയാണ് പാപമില്ലാത്തവൻ പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവൻ വെച്ചതെന്ന് നമ്മെ സ്നേഹിച്ചത്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. ജീവൻ തന്ന് നിന്നെ സ്നേഹിച്ച ദൈവം സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. ഇന്ന് രാത്രി നമുക്ക് ആവശ്യമുള്ള മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ തരാതെ ഈ യോഗത്തിൽ നിന്ന് പിരിച്ചു വിടത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ രണ്ട് കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് സകല ദുഷ്ടപിശാചുക്കളും കേക്കപ്പറ, സ്വന്തം പുത്രനെ ആദരിയാതെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. അതിനേക്കാൾ വലിയ ദാനമില്ല, അതിനേക്കാൾ വലിയ സ്നേഹമില്ല, അതിനേക്കാൾ വലിയ കരുതലില്ല. എന്നെ നിത്യ നരകത്തിൽ നിന്ന് സ്നേഹിച്ച് തൻ്റെ പുത്രൻ്റെ ചങ്കിലെ അവസാനത്തുള്ള ചോര വരെ ഊറ്റിക്കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും അവൻ ഇടപെടും. കർത്താവ് മരിച്ചപ്പോൾ, കടമേറിയപ്പോൾ ആ സ്ത്രീ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചില്ല. അവൾക്കറിയാം എവിടെ പോകണമെന്ന്. ഒരു പ്രതിസന്ധി വരുമ്പോൾ എവിടെയാ പോകേണ്ടതെന്ന് അവൾക്കറിയായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, പെട്ടെന്നൊരു പ്രതിസന്ധി വന്നാൽ എവിടോട്ടാ പോകേണ്ടിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പ്രതിസന്ധി വരുമ്പോൾ സമാധാനത്തിന് പോകേണ്ടത് മദ്യഷാപ്പിലേക്കല്ല, മയക്കുമരുന്ന് കടയിലോട്ടല്ല, സിനിമാ കൊട്ടകയിലോട്ടല്ല. അതൊന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. ഏത് പ്രതിസന്ധിയിലും ഓടിച്ചെല്ലാൻ പറ്റിയ ഒരഭയ കേന്ദ്രമുണ്ട്. സ്വർഗത്തിൻ്റെ വാതിലിൽ മുട്ടി വിളിച്ചുകൊണ്ട് ഏതർദ്ധരാത്രിയിലും മുട്ടി വിളിച്ചാൽ വാതിൽ തുറന്ന് നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിന്നിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിൻ്റെ ശക്തിക്കൊത്തവണ്ണം നൽകിത്തരുന്ന ഒരഭയ കേന്ദ്രമുണ്ട്. ആ സ്നേഹിതനെ കണ്ടെത്തി അവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ലോകത്താരും സഹായിക്കാനില്ലാത്തപ്പോൾ എനിക്ക് മുട്ടി വിളിക്കാൻ ഒരു വാതിലുണ്ട്. ആ വാതിക്കൽ ഞാൻ മുട്ടിയാൽ അവൻ തുറക്കും. തുറന്നു തന്നിട്ടുണ്ടോ? ഉറപ്പുണ്ടോ? എത്രയോ പ്രാവശ്യം അർദ്ധരാത്രിയിൽ വേദനയോടെ യാതനയോടെ ഭാരത്തോടെ ഒരിടത്തും മുട്ടിയിട്ടും വാതിൽ തുറക്കാതിരുന്നപ്പോൾ, നിന്റെ ജീവിതത്തിൻ്റെ ഭാരവുമായിട്ട് ചെന്നപ്പോൾ യേശുദമ്പുരൻ വാതിൽ തുറന്നു തന്നിട്ടില്ലയോ? നീ പ്രതീക്ഷിച്ചതിനപ്പുറം വഴി തുറന്നിട്ടില്ലയോ? ഇന്ന് രാത്രി വിശ്വസിക്ക്, നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ നിന്റെ ജീവിതം വഴിമുട്ടുമ്പോൾ ആത്മഹത്യയല്ല മറുപടി, മറിച്ച് ദൈവപുത്രൻ്റെ അടുത്തേക്ക് ഓടിച്ചല്ലേ. യേശു പറഞ്ഞ വളരെ ലളിതമായ ഒരു വാചകം കുറച്ചുകൂടെ ലളിതമാക്കി തരാം. യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. അപ്പോൾ വരുന്നയാളിന് തള്ളിക്കളയാതിരിക്കണമെങ്കിൽ
എന്ത് യോഗ്യത വേണം? നമ്മുടെ കുട്ടികൾ 10-ാം ക്ലാസ് മുതൽ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിലാ. 10-ലായാൽ പിന്നെ സൺഡേ സ്കൂളിൽ പോലും വരാൻ സമയമില്ല, പി എ പിക്ക് വരാൻ സമയമില്ല, എല്ലാവരും എൻട്രൻസിൻ്റെ കോച്ചിങ്ങാണ്. 2 കൊല്ലം കഴിഞ്ഞ് പരീക്ഷയുള്ളൂ, പക്ഷേ 2 കൊല്ലം മുമ്പേ കോച്ചിങ് തുടങ്ങും. പക്ഷേ എൻട്രൻസ് എഴുതുന്ന എല്ലാവർക്കും പ്രൊഫഷണൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാറുണ്ടോ? ഇല്ലല്ലോ. കുറേ പേരവിടെ തള്ളപ്പെടും, കുറേ പേര് തള്ളപ്പെടും. ഇനി പഠിച്ച് മിടുക്കരായി പാസ്സായി, പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് അപേക്ഷിച്ചാൽ അപേക്ഷിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടാറുണ്ടോ? ഇല്ല, കുറേ പേര് തള്ളപ്പെടും. പട്ടാളത്തിൽ ചേരാൻ ചെന്നാൽ ചെല്ലുന്നയാളിൻ്റെ തൂക്കം നോക്കും, പൊക്കം നോക്കും, നെഞ്ചുവരവ് നോക്കും. അളവൊത്തില്ലെങ്കിൽ അവിടെ നിന്നും തള്ളപ്പെടും. ലോകത്ത് എവിടെ ചെന്നാലും കുറേ പേര് തള്ളപ്പെടും. കാരണം ഏതൊരു കാര്യത്തിന് ചെന്നാലും അവിടെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുണ്ട്. മാത്രമല്ല, അവിടെ സ്വീകരിക്കാവുന്ന ആളുകളുടെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം ആളുകൾ ചെന്നാൽ ഇനി സീറ്റില്ലെന്ന് പറയും. 40 സീറ്റ് കോളേജിൽ ഒരു കോഴ്സിന് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ 70 പേര് അപ്ലൈ ചെയ്താൽ 30 പേരെ തള്ളിയൊക്കെ. കാരണം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ എത്ര പേരെ എടുക്കാമെന്നുള്ളതിന് പരിധിയുണ്ട്. അതുകൊണ്ട് കുറേ പേര് തള്ളപ്പെടും. പക്ഷേ ഇന്ന് രാത്രി ഒരു സന്തോഷ വാർത്ത പറയാം, ചെല്ലുന്ന ആരെയും യോഗ്യതയില്ലെന്നും പറഞ്ഞ് തള്ളിക്കളയാത്ത ഒരു സ്ഥലമുണ്ട്. എണ്ണം തികഞ്ഞെന്നും പറഞ്ഞ് തള്ളിക്കളയാത്ത ഒരു സ്ഥലമുണ്ട്. ഈ വർഷത്തെ അലോട്ട്മെൻ്റ് തീർന്നെന്നും പറഞ്ഞ് തള്ളിക്കളയാത്തൊരിടമുണ്ട്. അത് ദൈവത്തിൻ്റെ കൃപാസനത്തിങ്കിലേക്ക് ചെല്ലുന്നവരെയാണ്. അവിടെ ചെല്ലുന്ന ഒരു മനുഷ്യനെയും തള്ളിക്കളയത്തില്ല. യോഗ്യതയുടെ പേരിൽ ആരെയും അവിടെ സ്വീകരിക്കത്തുമില്ല, അയോഗ്യതയുടെ പേരിൽ ആരെയും തള്ളിക്കളയത്തുമില്ല. പിന്നെയോ, നിന്റെ അയോഗ്യതയെ യോഗ്യതയായി പരിഗണിച്ച് അവൻ നിന്നെ യോഗ്യനാക്കി മാന്യനാക്കി. ദൈവം ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക എന്ന ഒരൊറ്റ യോഗ്യത മതി, ആർക്കും ചെല്ലാം. ആർക്കും ചെല്ലാവുന്നേ? ഏത് സമയത്തും ചെല്ലാം, ഏത് പ്രായത്തിലും ചെല്ലാം. ചെല്ലുന്ന ഒരാളെയും തള്ളിക്കളയല. പട്ടണത്തിലെ പാവനിയായ സ്ത്രീ എന്നാലും തള്ളിക്കളയല. അവിടെ കല്ലെറിയാൻ കല്ലും പറക്കിക്കൊണ്ട് സമൂഹം നിൽക്കുമ്പോൾ സമൂഹത്തിന് അവളെ വേണ്ട, അവളെ വഷളാക്കിയവർക്കും അവളെ വേണ്ട, എല്ലാവർക്കും അവരെ കല്ലെറിഞ്ഞ് കൊന്നാൽ മതി. പക്ഷേ അവളുടെ പാപവും ക്ഷമിച്ച് സ്വീകരിപ്പാൻ ദൈവപുത്രൻ തയ്യാറാണ്. കൊള്ളയടിച്ച് കിമ്പളം വാങ്ങി ധനികനായ സക്കായിയും മാനസാന്തരപ്പെട്ടാൽ സ്വീകരിപ്പാൻ യേശു തയ്യാറായിരുന്നു. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ബർത്തിമായി നിലവിളിച്ചാലും യേശു വഴിയിൽ നിന്നു കൊടുക്കുമായിരുന്നു. ഞാൻ ബർത്തിമായിയെക്കുറിച്ച് പറയുന്നൊരു ചിന്തയുണ്ട്. യോശുവ ഒരു ദിവസം പ്രകൃതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യനോൽ താഴ്വരയിലും നിൽക്കാൻ പറഞ്ഞു. യോശുവയെക്കുറിച്ച് നമ്മൾ പറയും, യോശുവ സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്തിയെന്ന്.
എന്നാൽ ഞാൻ ഭർത്തിമായിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, യോശുവ സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്തിയേ ഉള്ളൂ, പക്ഷെ തിരക്കേറിയ ഒരു യാത്രക്കിടയിൽ ഈ സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കിയ ആളിനെ പിടിച്ചു നിർത്തിയ ഒരാളുണ്ട്. അത് ഭർത്തിമായിയ. എങ്ങനെ പിടിച്ചു നിർത്തിയെന്നറിയാമോ? യേശുവെ എന്നോട് കരുണ കാണിക്കണമെന്ന് ഒരൊറ്റ നിലവിളി നിലവിളിച്ചാൽ ഒരു തിരക്കും വക വയ്ക്കാതെ നിന്റെ നിലവിളിക്ക് മുൻപിൽ നിൽക്കുന്ന സകലത്തെയും സൃഷ്ടിച്ചവനും സകലത്തെയും തൻ്റെ ഉള്ളങ്കയിൽ വഹിക്കുന്നവനും സകലത്തെയും ഭരിക്കുന്നവനുമായ യേശുവിനെ പിടിച്ചു നിർത്താൻ നിന്റെ ഒരു തുള്ളി അതിന് മെഴുകുതിരി വേണ്ട, എണ്ണ വേണ്ട, നേർച്ചപ്പണവും വേണ്ട. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഹൃദയം പൊട്ടി, യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത കൂറിട്ട് കണ്ണന് വേണ്ടി വഴിയിൽ നിന്ന് സകല തിരക്കും മാറ്റിവെച്ച് അവനെ സൗഖ്യമാക്കിയ യേശു തമ്പുരാൻ ഇന്ന് രാത്രി തൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം തരാൻ പോവാ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ യേശു ഒരു രോഗിയെയും തള്ളിക്കളയുന്നവനല്ല, ഒരു പാപിയെയും തള്ളിക്കളയുന്നവനല്ല, ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടവനെയും തള്ളിക്കളയുന്നവനല്ല. വന്നാ മതി, വന്നാ മതി. ചില ചിന്തിക്കും, തങ്ങളുടെ പാപത്തിൻ്റെ കാഠിന്യം ഓർത്ത് ചിന്തിക്കും, ഇത്രയൊക്കെ പാപിയായി എന്നെ യേശു സ്വീകരിക്കുമോന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അത് പിശാച് പറഞ്ഞ നുണയാ, വിശ്വസിക്കരുതേ. ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാപവുമില്ല. ദൈവപുത്രനെ തള്ളിക്കളയുന്ന പാപം ഒഴികെ എല്ലാ പാപവും ദൈവം ക്ഷമിക്കും. ഒരിക്കൽ പ്രവാചകനോട് പറഞ്ഞു, വരിക നമുക്ക് തമ്മിൽ വാദിക്കാം, നിൻ്റെ പാപം രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാം. ഏറ്റവും ചുമന്നതിനെ ഏറ്റവും വെളുപ്പിക്കാൻ കഴിയുന്ന ഒരു ശുദ്ധീകരണത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെയുണ്ട്. നീ ഏറ്റു പറഞ്ഞാൽ നിന്റെ പാപം ഇന്ന് രാത്രി യേശു ക്ഷമിക്കും. നീ നിലവിളിച്ചാൽ നിന്റെ രോഗം യേശു സൗഖ്യമാക്കും. ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടാ വന്നെങ്കിൽ വേണ്ട, ആ പ്രശ്നം ഇന്ന് രാത്രി യേശുവിനെ ഏൽപ്പിക്ക്. നിന്റെ ജീവിതത്തിനൊരു പുതിയ വഴിത്തിരിവ് തരുവാൻ യേശുവിന് ആഗ്രഹമുണ്ട്. വന്നാ മതി. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട രണ്ട് കള്ളന്മാരെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിലൊരു കള്ളൻ യേശുവിനോട് യാചിക്കുന്ന ഒരു യാചനയുണ്ട്, കർത്താവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടൊന്ന് ഓർക്കണേ. ഏറ്റവും യോഗ്യതയില്ലാത്തൊരു പ്രാർത്ഥനയാത്. കാരണം ഒരായുസ് മുഴുവൻ ദുഷ്പ്രവർത്തിക്കാരനായി ജീവിച്ച മനുഷ്യൻ, അട്ടെ ഒരായുസ് മുഴുവൻ ദുഷ്പ്രവർത്തിക്കാരനായി ജീവിച്ചു, അതങ്ങ് ക്ഷമിക്കാതിരിക്കുക. ക്രൂശിൽ കിടക്കുമ്പോഴും നാം വായിക്കുന്നത് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ ദുഷിച്ചു. ജീവിതം മുഴുവൻ ദുഷ്പ്രവർത്തിക്കാരനായി ജീവിച്ചു, ക്രൂശിൽ കിടക്കുമ്പോഴും യേശുവിനെ ദുഷിച്ചു. എന്നാൽ ഒരു നിമിഷം ഒരു മനന്തിരിവുണ്ടായി. പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് യേശു പറഞ്ഞ വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു. അവൻ സംശയിച്ചു, എന്നോടും ക്ഷമിക്കുമോ? ഇത്രയും ജീവിതം പാഴാക്കിയ, ഇനി ജീവിതം ബാക്കിയില്ലാത്ത
ഒരാൾ യേശുവിനോട് ചൊറയാണ്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൂട് ഓർക്കണമേ. യേശു പറഞ്ഞു, സ്നേഹിത, നിന്റെ പാപം ക്ഷമിച്ചു തന്നിട്ട് തിരികെ നിന്നിൽ നിന്ന് എനിക്കൊന്നും കിട്ടാനില്ലെന്നറിയാം. അങ്ങനെ പറഞ്ഞായിട്ട് എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറയാം. പക്ഷേ നിന്നിൽ നിന്ന് എന്ത് തിരികെ കിട്ടുമെന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് വേണ്ടത് ഞാൻ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ ഓർക്കണമെന്നാണല്ലോ. വേണ്ട, അതുവരെ കാത്തിരിക്കണ്ട. ഇന്ന് തന്നെ, ഇപ്പത്തന്നെ എൻ്റെ കൂടെ നിന്നെ പറദീസെ കൊണ്ടുപോകാം. ഇപ്പത്തന്നെ, ഇന്ന് തന്നെ, നാളെയല്ല സഹോദര സഹോദരി, ഇന്ന് രാത്രി തന്നെ യേശു നിന്റെ പാപവും ക്ഷമിച്ച്, നിന്റെ രോഗവും സൗഖ്യമാക്കി, നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നവും പരിഹരിച്ച് ഇന്ന് രാത്രി തന്നെ ഇതിനൊരു പൂർണ്ണ പരിഹാരം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ യേശുവിനോട് നിലവിളിക്കാമോ? നിന്റെ പാപത്തിൻ്റെ പ്രശ്നമാകട്ടെ, രോഗത്തിൻ്റെ പ്രശ്നമാകട്ടെ, ജീവിത പ്രശ്നമാകട്ടെ, ഏത് പ്രശ്നത്തിൻ്റെ വഴിത്തിരിവിലാണെങ്കിലും ഇന്ന് തന്നെ ആ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്. ഇതൊരു സുവിശേഷ യോഗമാണല്ലോ. ഞാൻ എന്നെ വിശേഷിപ്പിക്കുന്നത് ഞാനൊരു സുവിശേഷകനാണെന്നുമാ. അതുകൊണ്ട് എനിക്കൊരു ഏത് യോഗത്തിൽ ചെന്നാലും ഒരു 10 മിനിറ്റിലും സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ല. ഞാൻ ഈ യാത്ര ചെയ്തതെല്ലാം വെറുതെയായെന്ന് എനിക്കൊരു കുറ്റബോധം ഉണ്ടാകും. അതുകൊണ്ടാണ് ആദ്യം തന്നെ അല്പം സുവിശേഷം പറഞ്ഞ് കഥയിലേക്ക് കടക്കുന്നത്. ഇനി കഥയുടെ ബാക്കി ഭാഗത്തേക്ക് വരട്ടെ. ഈ സ്ത്രീ ചെന്ന് എലീശയോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നിന്റെ ദാസനായിരുന്ന എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അദ്ദേഹം മരിച്ചുപോയെങ്കിലും ഒരു കാര്യത്തിൽ ഈ സ്ത്രീക്ക് അഭിമാനമുണ്ട്. എന്താണെന്നറിയാമോ? അദ്ദേഹം ഒരു ഭക്തനായിരുന്നു. സ്ത്രീ പറയുന്നു, എൻ്റെ ഭർത്താവ് ഭക്തനായിരുന്നേ. അപ്പോൾ ഇന്ന് വ്യാപരിക്കുന്ന വേദശാസ്ത്രം അനുസരിച്ച് നോക്കിയാൽ ഭക്തനായിരുന്നിട്ട് എന്താ ഇയാൾക്ക് കാശില്ല? ഭക്തൻ എന്താ നേരത്തെ മരിച്ചുപോയെ? ഭക്തൻ ദീർഘായുസോടെ ഇരിക്കേണ്ടിയില്ലയോ? ഭക്തിയുടെ കുറവ് കൊണ്ടല്ല ആയുസ് കുറഞ്ഞു പോയത്, ഭക്തിയുടെ കുറവ് കൊണ്ടല്ല പണമില്ലാതെ പോയത്. ഇനി തിരിച്ചും പറയാം, നിന്റെ ഭക്തിയുടെ കൂടുതൽ കൊണ്ടല്ല നിന്റെ ആയുസ് ദീർഘിപ്പിച്ച് വെച്ചേക്കുന്നതും, നിന്റെ ഭക്തിയുടെ കൂടുതൽ കൊണ്ടല്ല നിനക്ക് പണം ഉണ്ടായതും, ഇതൊന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിന്റെ ആത്മീയവും നിന്റെ ഭൗതികവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ഭൗതിക നന്മയ്ക്ക് വേണ്ടിയാണ് ഒരുവൻ ദൈവത്തെ പിൻപറ്റുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സക്കായി എന്തിനാ യേശുവിനെ കാണാൻ ഓടിയേ? ജോലിയില്ലയോ? പണമില്ലയോ? വീടില്ലയോ? പക്ഷെ സക്കായിക്ക് മനസ്സിലായി, പണം കൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയാത്ത ഒരാത്മീക പ്രശ്നം മനുഷ്യനുണ്ട്. മനസ്സിലായോ? മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ ആത്മീയ പ്രശ്നമാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ആത്മാവുണ്ട്. ആത്മാവിൻ്റെ ആഗ്രഹം മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവത്തിനായി കാംക്ഷിക്കുന്നു. ജീവനുള്ള ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന നിന്റെ ആത്മാവിൻ്റെ ദാഹം തീരുന്നത് വരെ നിനക്ക് എന്തെല്ലാം ഉണ്ടായാലും നിന്റെ ജീവിതത്തിന് സ്വസ്ഥതയില്ല, സമാധാനമില്ല. അപ്പോൾ ഇവിടെ ഭക്തൻ ദരിദ്രനായിട്ടാണ് മരിച്ചത്. മക്കൾക്കൊന്നും സമ്പാദിച്ചിട്ടില്ല. ഭക്തിയുടെ കൂടുതലോ കുറവോ ഒന്നും അല്ല പ്രശ്നം. ഒരു സമ്പാദ്യവുമില്ലാതെ ആ മനുഷ്യൻ മരിച്ചു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ മനുഷ്യന് വലിയൊരു സമ്പാദ്യം ഉണ്ടായിരുന്നു.
ആ മനുഷ്യൻ വലിയൊരു സമ്പാദ്യം ഇവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ബാങ്കിലല്ല, അത് പണമായിട്ടല്ല, മറിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. എത്ര പേരത് തിരിച്ചറിയുന്നുണ്ട്? നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ദൈവസന്നിധിയിൽ പറയാൻ പറ്റുന്ന സാക്ഷ്യമുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഈ മനുഷ്യനൊന്നും അവശേഷിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ കുഞ്ഞുങ്ങൾ അനാഥരായല്ലോ, കുഞ്ഞുങ്ങളെ കടക്കാരി പിടിച്ചോണ്ട് പോവല്ലോ. ഇല്ല, ദൈവം അനുവദിക്കുകയല്ലെന്നേ. ദാവീദ് പറഞ്ഞ ഒരു വാചകം എനിക്ക് മനസ്സിലായിട്ടുള്ള ഭാഷയെ പറയാം. ദാവീദ് പറഞ്ഞത് അതുപോലെ പറയാം. ദാവീദ് പറഞ്ഞു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി അപ്പമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ദാവീദ് അപ്പമിരക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ലയോ? പുരോഹിതൻ്റെ അടുത്ത് എന്ന് അപ്പോൾ വരുന്നില്ലയോ? അപ്പോൾ ഭക്തന്മാർ ബുദ്ധിമുട്ടിലൂടെ പോകത്തില്ലെന്നുള്ള വേദശാസ്ത്രം പഴയ നിയമത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. നീതിമാൻ തുണയില്ലാതിരിക്കുന്നു അവൻ്റെ സന്തതി അപ്പോൾ വിരക്കുന്നതും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ദാവീദ് അപ്പോൾ വരുന്നത് എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ ദാവീദ് പറഞ്ഞത് ശരിയാ, യഹോവയുടെ ഹൃദയപ്രകാരം ജീവിച്ച ആ മനുഷ്യൻ്റെ തലമുറയോട് ദൈവം വിശ്വസ്തത കട്ടി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെച്ചു പോകാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഏക്കർ കണക്കിന് തോട്ടമല്ല, ബാങ്ക് ഡിപ്പോസിറ്റ് അല്ല. നിങ്ങൾ യഹോവ ഭക്തനായിട്ട് ജീവിക്കാമെങ്കിൽ അതിൻ്റെ അനുഗ്രഹം നിന്റെ തലമുറ അനുഭവിക്കും. അതിൻ്റെ തെളിവാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ വല്യപ്പച്ചൻ തിരുവല്ല ഫെയ്ത്ത് ഹോമിൽ പാസ്റ്ററായിട്ട് താമസിക്കുമ്പോൾ വല്യപ്പച്ചൻ്റെ കയ്യിൽ കീറുമ്പോഴായിരുന്നു അമ്മയ്ക്ക് ബ്ലൗസ് തയ്ക്കുന്നത്. ഒരു കയ്യിൽ കീറിയാൽ അമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും ഓരോ ബ്ലൗസ് തയ്ക്കുമായിരുന്നു. ഉച്ചയ്ക്ക് എല്ലാവരെയും ക്ലാസ് വിടുമ്പോൾ എൻ്റെ അമ്മ വീട്ടിൽ വന്ന് മുഖം കഴുകിയിട്ട് തിരിച്ച് സ്കൂളിൽ ചെല്ലുമായിരുന്നു. സ്കൂളിൽ തന്നെ ഇരുന്നാൽ വീട്ടിൽ പട്ടിണിയാണെന്ന് ആളുകൾ അറിയുന്നത് കൊണ്ട് ഫെയ്ത്തോമി വന്ന് മുഖം കഴുകിയിട്ട് തിരിച്ചു പോകായിരുന്നു. അതെ, എൻ്റെ അമ്മ പട്ടിണി കിടന്നിട്ടുണ്ട്, ഫെയ്ത്തോമിൽ ഒത്തിരി പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയാം, ഞാൻ പട്ടിണി കിടന്നിട്ടില്ല. എന്താ കാര്യം എന്നറിയാമോ? നീതിമാൻ്റെ സന്തതിക്ക് ഒരു കോട്ടം തട്ടാൻ ദൈവം സമ്മതിക്കുകയില്ല. ഇന്ന് രാത്രി വിശ്വസിക്ക്, നിന്റെ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റിയില്ലെങ്കിലും തലമുറയെ ഓർത്തെങ്കിലും ദൈവസന്നിധിയിൽ ഭക്തിയോടെ ജീവിക്ക. നീ ഇവിടെ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും നീ ഭക്തിയോടെ ജീവിച്ചില്ല, നിന്റെ തലമുറ ഇത് അനുഭവിക്കുകയില്ല. നിന്റെ ജീവിതത്തിൻ്റെ നിലവാരമാണ് നിന്റെ തലമുറയുടെ ഭാവിയെ വിധിക്കുന്നത്. അയാളൊരു ഭക്തനായിരുന്നു. ആ ഭക്തൻ മരിച്ചപ്പോൾ അവനൊരു പ്രതിസന്ധി ഉണ്ടായെങ്കിലും തലമുറയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച അത്ഭുതമാണ് താഴോട്ട് വായിച്ചത്. ഇനി ആ സ്ത്രീയും എലീശ പ്രവാചകനുമായിട്ടുള്ള സംഭാഷണം നിങ്ങൾ വായിക്കുന്ന രീതിയിലല്ല ഞാൻ വായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ വായിച്ചു കേൾപ്പിക്കാം, ഞാൻ വായിക്കുന്ന രീതി വായിക്കാം. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് പറയാനല്ല പറഞ്ഞത്, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേച്ച് ഒരു ചോദ്യം ഇട്ടിട്ട് പറഞ്ഞു. അടുത്ത വാചകമാണ്, പറക നിന്റെ പക്കൽ എന്തുണ്ടെന്ന് പറയാനാ പറഞ്ഞു. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറയാനല്ല പറഞ്ഞത്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം പറ,
പക്ഷെ അടുത്ത തിരിച്ചൊരു ചോദ്യം കൂടെ ഉണ്ട്, നിന്റെ പക്കൽ എന്തുണ്ടെന്നുകൂടെ പറ. ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന എന്തുവാ, എന്തില്ലെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് ഭർത്താവ് ഇല്ല, പണം ഇല്ല, കടം തരാൻ ആരും ഇല്ല, ഒരു ബാങ്കുകാരൻ ലോണ് തരുന്നില്ല, ഒരു വഴിയും ഇല്ല, ഇല്ല 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 ഇല്ല. ഇതല്ലയോ പലപ്പോഴും ദൈവസന്നി വന്ന് ഇരിക്കുമ്പം മുതൽ ഇല്ലായ്മയുടെ കണക്ക് പറയാനല്ല പഠിച്ചിട്ടുള്ളോ? ഏതും ഇല്ല, ഇല്ലായ്മയുടെ രീതി പറയാനല്ല പഠിച്ചിട്ടുള്ളോ? ആ കണക്ക് പറയുന്നതിൽ ഏറ്റവും വിദഗ്ധനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുള്ളത് കർത്താവിൻ്റെ ഒരു ശിഷ്യൻ തന്നെ, ഫിലിപ്പോസ. ഒരു കാര്യം നടക്കത്തില്ലെന്ന് ഇത്രയും കൃത്യമായിട്ട് കണക്കുകൂട്ടി പറയാൻ വേറൊരു പണ്ഡിതനെ ഞാൻ കണ്ടിട്ടില്ല. തിബരിയോസ് കടൽക്കരയിൽ വെച്ച് ഇവർക്ക് ഭക്ഷിപ്പാൻ നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓർക്കുന്നോ, കർത്താവേ 200 വെള്ളിക്കാശിന് അപ്പം മേടിച്ചാൽ അല്പമല്പമെങ്കിലും കൊടുക്കാൻ തികയത്തില്ലെന്ന്. എത്രയ്ക്ക് മേടിച്ചാൽ തികയുമെന്നല്ല കണക്ക് കൂട്ടുന്നത്, എത്രയ്ക്ക് മേടിച്ചാൽ തികയാതെ ഇരിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇനി മേടിക്കുമ്പം തന്നെ വയറ് നിറച്ച് മേടിക്കാൻ എന്തോ വേണമെന്നല്ല കണക്ക് കൂട്ടുന്നത്, അല്പമല്പം കൊടുക്കാനാണ് വയറ് കണക്ക് കൂട്ടുന്നത്. എടാ, ഈ കണക്ക് ആർക്കാ കൂട്ടാൻ വയ്യാത്ത? ശ്രദ്ധിച്ചോ, എന്താ കാര്യം എന്നറിയാമോ? ഇടുങ്ങിയ മനസ്സാ, ഇടുങ്ങിയ മനസ്സാ. യേശുവിൻ്റെ ആഗ്രഹം ഇവർക്ക് വയറ് നിറച്ച് കൊടുക്കുന്ന കാര്യമാണ് ചോദിക്കുന്നത്. പക്ഷെ ഫിലിപ്പോസിൻ്റെ മനസ്സിൽ ഇടയ്ക്ക് അല്പമല്പം കൊടുക്കണം, തികയാത്തൊരു കണക്കും കൂട്ടി പറഞ്ഞു. ഇവിടെ ഇയാൾ ഈ കണക്ക് കൂട്ടൻ്റെ കാര്യമില്ലല്ലോ, ട്രഷറർ വേറെ ആളല്ലേ. ഏത് കാര്യവും നടക്കത്തില്ലെന്ന് ചാടിക്കേറി പറയരുത് കേട്ടോ. ചില മിടുക്കന്മാരുണ്ട്, എന്തോ കാര്യം പറഞ്ഞാലും എൻ്റെ പാസ്റ്ററെ ഇത് നടക്കാൻ ഒരു വഴിയുമില്ല, ഇല്ലായ്മയുടെ കണക്കേ പറയത്തുള്ളൂ. ഞാൻ പറയാം, ഇല്ലായ്മയുടെ കണക്കും പറഞ്ഞുകൊണ്ടിരുന്നാൽ ആയുസ് മുഴുവൻ ഇല്ലായ്മയും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഒന്നുമില്ലെങ്കിലും എല്ലാം തകരാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കണം. ദൈവം കരുതുമെന്ന് വിശ്വസിക്കണം. ഈ ഭയത്തിൻ്റെ കണക്കും പറഞ്ഞ്, സംശയത്തിൻ്റെ കണക്കും പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒന്നും കിട്ടാത്ത, അല്പമല്പമെങ്കിലും കൊടുപ്പാൻ തികയത്തില്ലെന്ന് ഫിലിപ്പോസ് കണക്ക് കൂട്ടിയെടുത്ത് യേശു ചെയ്ത് ഓർക്കുന്നോ, എല്ലാവർക്കും വേണ്ടുവോളം കൊടുത്തു, 12 കൊട്ട മിച്ചവും വന്നു. ഈ തികയത്തില്ലെന്ന് പറഞ്ഞവൻ്റെ തലയിലെല്ലാം ചുമ്മാട് പോലും വെക്കാതെ എടുത്ത് തലയെ വെച്ച് ചുമ്മിച്ചു, മറക്കാതിരിക്കാൻ, ഇനിയെങ്കിലും ഈ കണക്ക് പറയാതിരിക്കാൻ. മനസ്സിലായോ? ഇന്ന് രാത്രി ഇല്ലായ്മയുടെ കണക്കും പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം വിളിച്ചത്. സകലവും ഒന്നുമില്ലായ്മെന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയ ദൈവം ഇന്ന് രാത്രി നിന്റെ ഇല്ലായ്മ ദൈവത്തോട് പറഞ്ഞ് അതിൻ്റെ കണക്കും പറഞ്ഞ് ഇതൊരിക്കലും ഇല്ലായ്മ മാറത്തില്ലെന്ന് പിശാച് പറഞ്ഞ നുണയം കേട്ടിരിക്കരുത്. ഇന്ന് രാത്രി സകല ദുഷ്ടപിശാചുക്കളും കേൾക്ക, വിളിച്ചു പറ, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ ദൈവം ഒരു വഴി തുറക്കും, എൻ്റെ ദൈവം എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ പക്കൽ പുരാതന നിക്ഷേപമുണ്ട്, തൻ്റെ അടുക്കൽ ചെല്ലുന്ന എല്ലാവർക്കും കൊടുക്കാൻ അവൻ സമ്പന്നനാണ്. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ലെന്ന് പറ, ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ, ഇല്ല ഇല്ല എന്ന് ഒത്തിരി നേരം പറഞ്ഞപ്പോൾ പ്രവാചകനോട് പറയാ, നിർത്തു പെണ്ണുപിള്ളേ, ഇനിയൊരു കാര്യം ചെയ്, എന്തോ ഉണ്ടെന്നൊന്ന് പറഞ്ഞേ, എന്തോ ഉണ്ടെന്ന് പറ. അപ്പോഴാണ് പറയുന്നത്, വീട്ടിൽ ഒരുവരുടെ എണ്ണ ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, ഈ വീട്ടിലുണ്ടായിരുന്ന എണ്ണ കൊണ്ടല്ലയോ ഈ അത്ഭുതമെല്ലാം നടന്ന്? ഈ അത്ഭുതം നടത്താൻ വേണ്ടി വീടിന് പുറത്തുനിന്ന് എണ്ണ കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു അത്ഭുതത്തിൻ്റെ വക നിൻ്റെ വക ദൈവം തന്നിട്ടില്ലയോ? ഇല്ലയോ?
മനസ്സിലാവുന്നുണ്ടോ? വളരെ ലളിതമായിട്ട് നിർത്തി നിർത്തിയല്ലേ ഞാൻ പറഞ്ഞു തരുന്നേ, എന്നിട്ട് മനസ്സിലായില്ലയോ? ഉണ്ട് സഹോദര, സഹോദരി ഉണ്ട്. ഒരത്ഭുതത്തിന്റെ വക ദൈവം നിന്റെ വീട്ടിൽ കരുതിയിട്ടുണ്ട്. നീ അത് തിരിച്ചറിഞ്ഞാ മതി. ഒരത്ഭുതത്തിന്റെ വിത്ത് നിന്റെ അകത്ത് ദൈവം ഇട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി അത് വിശ്വാസമായി വളർന്നു വന്ന് ആ അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോവുക, നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോവുക, നിന്റെ തലമുറയിൽ നടക്കാൻ പോവുക. ഒരത്ഭുതത്തിന്റെ വഴി കാണാതെ ദൈവം ഒരു വഴി അടയ്ക്കത്തില്ല. നിന്റെ വീട്ടിലെ അത്ഭുതത്തിന്റെ വക നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ചെങ്കടൽ വിഭജിക്കാനുള്ള വടി മോശയുടെ കയ്യിൽ തന്നെ ഉണ്ട്. മാറാ മധുരമാക്കാനുള്ള വടി അവിടെ തന്നെ നിപ്പുണ്ട്. വിശ്വാസത്താൽ അത് കണ്ടാ മതി. ഇന്ന് രാത്രി പിശാച് പറഞ്ഞ നുണ കേട്ട് വിഷമിച്ചിരിക്കരുത്. വിശ്വസിക്ക്, ഒന്നുമില്ലെന്നാ ചിന്തിക്കുന്നെങ്കിലും ഒരത്ഭുതത്തിനുള്ളത് ദൈവം കരുതിയിട്ടുണ്ട്. നിന്റെ അത്ഭുതം എവിടാ തുടങ്ങുന്നതെന്ന് നിനക്ക് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാ. പക്ഷെ വിശ്വസിക്ക്, ഒരത്ഭുതത്തിൻ്റെ വിത്ത് നിന്റെ ഉള്ളിൽ ദൈവം പാകിയിട്ടുണ്ട്. അത് ആവശ്യമാകുമ്പോൾ അത് വളർന്നോളും, അത് വളർന്നോളും, അത് അത്ഭുതമായി പരിഗണിച്ചോളും. ഇന്ന് രാത്രി വിശ്വസിച്ച് ദൈവത്തെ സൗഖ്യ സ്വതന്ത്ര മഹത്വം കൊടുത്താട്ട്, കരങ്ങളെ തട്ടി, കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. ഇല്ല ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നെങ്കിലും ദൈവം എനിക്ക് വേണ്ടി ഒരു ഭരണി എണ്ണ അവിടെ കരുതി, ആ സ്ത്രീക്ക് കരുതിയതുപോലെ എന്തോ ഒരു അത്ഭുതം ചെയ്യാനുള്ളത് ദൈവം കരുതിയിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ അത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഇതുകൊണ്ട് എന്തോ തികയുമെന്നൊക്കെ വിചാരിച്ച് സംശയത്തോടെ ഇരിക്കുക, പക്ഷേ അതുകൊണ്ട് ഒരു അത്ഭുതം നടത്താൻ ദൈവത്തിന് കഴിയും. ഇന്ന് നിനക്കുള്ളത് കൊണ്ട് ഒരത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും. നിനക്ക് ഇന്നുള്ള കഴിവ് കൊണ്ട് ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ കഴിയും. ആ സ്ത്രീയോട് പറയുകയാണ്, പറക നിന്റെ പക്കൽ എന്തുണ്ടെന്ന് പറ. പറഞ്ഞു വന്നപ്പോ ഉണ്ടല്ലോ, പറഞ്ഞു വന്നപ്പോ ഉണ്ടല്ലോ, ഇല്ലയോ? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണക്കെടുക്കുന്നതല്ല, ദൈവം തന്നത് വല്ലതും ഉണ്ടോന്ന്. വേറെ ആർക്കോ ഉള്ളതിൻ്റെ അത്രയും ഇല്ലെന്നുള്ള പരിഭവത്തിൽ പിണങ്ങിയിരിക്കരുത്. 5 കൊല്ലം മുമ്പ് നിനക്കില്ലാതിരുന്ന എന്തെല്ലാം ദൈവം ഇപ്പം നിനക്ക് തന്നിട്ടുണ്ട്, ഇല്ലയോ? 2 കൊല്ലം മുമ്പ് സ്വപ്നം കാണാഞ്ഞതോ പലതും ഇന്ന് ദൈവം നിനക്ക് തന്നിട്ടില്ലയോ? തന്നിട്ടില്ലയോ? ദൈവത്തെ അന്വേഷിച്ച് തുടങ്ങിയ കാലം മുതൽ നന്മയല്ലാതെ വല്ല തിന്മയും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ദൈവം നടത്തിയ വഴികൾ ഓർത്ത്, ദൈവം തന്ന നന്മ ഓർത്ത് നന്ദിയോടെ എണ്ണി എണ്ണി ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ദൈവം എനിക്ക് തന്നിട്ടുള്ളതൊക്കെ ഒന്ന് ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കേ. വേറെ ഒന്നുമില്ലല്ലോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ലോകത്തെല്ലാമുള്ള ധനികരായ എയർ കണ്ടീഷൻഡ് മുറിയിൽ പട്ടുമെത്തെ കിടന്നിട്ട് ഉറക്കം വരാതെ ഓരോരുത്തരും സമാധാനമില്ലാതെ കിടന്ന് ഉരുളുമ്പം അത്താഴപ്പട്ടിണിയാണെങ്കിലും ഒരു സ്തോത്രഗീതവും പാടി പ്രാർത്ഥിച്ചു കിടന്ന് നിനക്ക് ഉറക്കം കിട്ടുന്നില്ലയോ? ഉറക്ക ഗുളിക കഴിക്കാതെ അത് പോരായോ? 10 പേരോട് പറയാൻ, പറ നിനക്ക് എന്തോ ഉണ്ടെന്ന് പറ. നിനക്ക് യേശു തന്ന സമാധാനം ഉണ്ടെന്ന് പറ. യേശു തന്ന സന്തോഷമുണ്ടെന്ന് പറ. മനുഷ്യർക്ക് എടുക്കാൻ കഴിയാത്ത സമാധാനം നിന്റെ ഉള്ളിൽ തന്നിട്ടില്ലയോ? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം ദൈവം നിനക്ക് തന്നിട്ടില്ലയോ? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും വലിയ സന്തോഷം നിനക്ക് തന്നിട്ടില്ലയോ? ഇല്ലേ പിന്നെ എങ്ങനെ ഇവിടെ സന്തോഷത്തോടെ സ്തുതിഗീതം പാടിയത്? ഇല്ലേ പിന്നെ എങ്ങനെ എന്തായി ഇവിടെ നിന്ന് കൈകൊട്ടി ദൈവത്തെ സ്തുതിക്കുന്നത്? പറ, പിശാചിനോട് പറ. എനിക്കൊന്നുമില്ലെന്ന് നീ പറയരുത്. ലോകത്തെ ധനികന്മാർക്കില്ലാത്ത, ഒരുത്ര പണം കൊടുത്താലും കിട്ടാത്ത സന്തോഷം, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും വലിയ സന്തോഷം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഒരു ബുദ്ധി കൊണ്ടും മനസ്സിലാക്കാത്ത സമാധാനം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ എന്റെ പ്രാണം നഷ്ടപ്പെട്ടു പോയാൽ നിത്യത ദൈവത്തോടുകൂടെ ആയിരിക്കുമെന്നുള്ള ഒരു പ്രത്യാശ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം വല്ലതും ഉണ്ടോ? ഉണ്ട്. ലോകത്തിനറിയേണ്ടത് നമുക്കെന്തില്ലെന്നല്ല, അവർക്കില്ലാത്ത എന്ത് നമുക്കുണ്ടെന്ന് അറിയേണ്ടത്.
ശ്രദ്ധിച്ചോ, ലോകം ഇന്ന് അന്വേഷിക്കുന്നത് അവർക്ക് പണമുണ്ടെങ്കിലും വിദ്യാഭ്യാസമുണ്ടെങ്കിലും അവർക്കില്ലാത്തതൊന്നുണ്ട്, സന്തോഷമില്ല, സമാധാനമില്ല, ജീവിക്കാൻ ആശയില്ല. ഒന്നുമില്ലെങ്കിലും സന്തോഷവും സമാധാനവും തികഞ്ഞ പ്രത്യാശയും യേശുക്രിസ്തുവിലൂടെ ലഭിച്ചിട്ടില്ലയോ? നമ്മളൊന്നുമില്ലാത്തവരല്ല, ലോകത്തെല്ലാം ഉള്ളവർക്ക് ഇല്ലാത്തത് കൊടുക്കാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ലോകം ഇന്ന് അന്വേഷിക്കുകയാണ് നമ്മുടെ പക്കൽ എന്തുണ്ടെന്നറിയാൻ. ലോകത്തോട് വിളിച്ചു പറ, നിങ്ങൾക്കില്ലാത്ത ചിലത് ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കില്ലാത്ത ചിലത് ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്കുള്ളതല്ല ഇവിടെ ഇട്ടേച്ച് പോകുന്നതാ, പക്ഷെ ഞങ്ങളുടെ അകത്ത് ദൈവം വെച്ചിട്ടുള്ള നിക്ഷേപമുണ്ടല്ലോ, അത് ഞങ്ങളുടെ അകത്തിരിക്കുന്നിടത്തോളം ലോകത്ത് എന്തെല്ലാം നടന്നാലും ഞങ്ങളുടെ സന്തോഷം പോകുകയില്ല, ഞങ്ങളുടെ സമാധാനം പോകത്തില്ല, യേശുക്രിസ്തുവിലുള്ള പ്രത്യാശ പോകത്തില്ല. അതാ ദൈവം നമുക്ക് ഇതിനൊരു 10 പൈസയുടെ മുടക്കമില്ല. സൗജന്യമായി കിട്ടിയ സന്തോഷം ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, സൗജന്യമായി കിട്ടിയ സമാധാനം ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ഇവിടുത്തെ കൂലിപ്പണിക്കാരൻ 400 രൂപ ശമ്പളം കിട്ടിയാൽ, ഒരു ദിവസം കിട്ടിയാൽ 300 രൂപയ്ക്ക് കുപ്പി മേടിച്ച് വിഴുങ്ങിയിട്ടും സമാധാനമില്ലാതെ നടക്കുമ്പോൾ 10 പൈസ മുടക്കാതെ ഓരോ ദിവസവും സമാധാനം ദൈവം തരുന്നതോർത്ത് നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? എത്ര കുപ്പി കള്ളു കുടിച്ചിട്ടും ഇവിടുത്തെ മനുഷ്യർക്ക് സമാധാനമില്ലല്ലോ, പക്ഷെ ഇവിടെ വന്നൊരു പാട്ടും പാടി ദൈവത്തെ സ്തുതിച്ചു കഴിയുമ്പോൾ നിന്റെ അന്തരാത്മാവിൽ തുള്ളിച്ചാടുന്നത് എന്താ? അത് യേശു തന്ന സന്തോഷം കൊണ്ടാ സഹോദര, യേശു തന്ന സമാധാനം കൊണ്ടാ നീ ജീവിച്ചിരിക്കുന്ന, അതുകൊണ്ടാ. ഇന്ന് രാത്രി ഇല്ല ഇല്ല എന്ന് പറയാതെ പറ, ദൈവം എനിക്ക് ചിലവൊക്കെ തന്നിട്ടുണ്ട്, ദൈവം എനിക്ക് സന്തോഷം തന്നു, സമാധാനം തന്നു, പ്രത്യാശ തന്നു, ദൈവം എനിക്ക് കഴിവ് തന്നു, ആയുസ് തന്നു, ആരോഗ്യം തന്നു, എനിക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. എന്റെ വ്യക്തിപരമായ ഫിലോസഫി പറയാം, ഞാൻ ആവർത്തിച്ച് വേദിയിലും പറയും, ഒറ്റയ്ക്ക് എന്നോടും പറയുന്ന വാചകമാണ്. ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്, എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എനിക്കിപ്പോൾ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം എൻ്റെ പക്കലുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെനിക്ക് ആവശ്യമാണെന്ന് ദൈവത്തിന് ബോധ്യമാകുമ്പോൾ ദൈവം എനിക്ക് തന്നോളും. എത്ര പേരതിനോട് യോജിക്കുന്നുണ്ട്? എത്ര പേര് ആ ഫിലോസഫിയോട് യോജിക്കുന്നുണ്ട്? കൂടെ കൂടെ പറയണം, ഞാൻ ആവർത്തിച്ചാവർത്തിച്ചെന്ന് പറയുന്ന വാചകമാണ്. ഇപ്പോൾ എനിക്ക് വേണ്ടിയതെല്ലാം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഇനി എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെനിക്ക് ആവശ്യമാണെന്ന് ദൈവത്തിന് തോന്നുമ്പം ദൈവം തന്നോളും. ഞാൻ ഇല്ലായ്മയുടെ കണക്കും പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ നിക്ഷേപത്തിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം കരുതിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് സകല ദുഷ്ടപിശാചുക്കളും കാങ്ക കൈപൊക്കി എല്ലാ പിശാചുക്കളും കേക്കെ അല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്ക്. കരുതുന്ന ഒരു ദൈവമുണ്ട്. നമുക്കുള്ളതിനെക്കുറിച്ച് പലപ്പോഴും നമുക്ക് ബോധ്യമില്ല. നമുക്കുള്ളത് പലതും മറ്റുള്ളവർ നമ്മൾ കാണുന്നുമില്ല. മറ്റൊരർത്ഥത്തിൽ നമ്മുടെ പക്കലുള്ളത് ചിലതും നമ്മൾ ഉപയോഗിക്കുന്നുമില്ല. മല്ലനായ ഗോലിയാത്ത് ദാവീദിന് മുൻപിൽ നിൽക്കുമ്പോൾ, ദാവീദ് ഒരു ബാലകനാണ്, അവൻ്റെ കയ്യിൽ ഒരു കവണ മാത്രമേ ഉള്ളൂ. ഗോലിയാത്തിന് കയ്യിൽ വാളുണ്ട്, പരിചയപിടിക്കാൻ ആളുകളുണ്ട്,
പാദം മുതൽ തല വരെ ആവശ്യമായതെല്ലാം ഉണ്ട്. ദാവീദ് ഒരിടയ ചെറുക്കനെ പോലെ, ഒരു ബാലകൻ കയ്യിലൊരു കവണയുമായി ചെല്ലുമ്പോൾ ഗോലിയാത്ത് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നടാ പട്ടിയത്തെല്ലാം വരുന്ന പോലെ വരുന്നേ, നിന്നെ ഞാനിന്ന് തല്ലിക്കീറി കാട്ടിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പറവകൾക്കും തീറ്റുവാക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ദാവീദ് ഞെട്ടിയില്ല. ദാവീദിൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് ഗോലിയാത്തിന് കാണാൻ പറ്റിയില്ല. പക്ഷെ ദാവീദിനറിയാം, ഗോലിയാത്തിന് കാണാൻ പറ്റാത്തത് അവനെ തോൽപ്പിക്കാനുള്ള സാധനം ദൈവം അവൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. അതിന് വാളും വേണ്ട, കുന്തവും വേണ്ട, പരിചയം വേണ്ട. ദാവീദ് പറഞ്ഞു, ഇല്ല ഗോലിയാത്ത, ഇല്ല ഇല്ല, ഞാൻ വാളും കൊണ്ടല്ല വരുന്നത്, കുന്തവും കൊണ്ടല്ല വരുന്നത്, പരിചയം കൊണ്ടല്ല വരുന്നത്. നീ നിന്ദിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ നേരെ അടുക്കുക. ശ്രദ്ധിക്കണേ, ദാവീദിൻ്റെ കയ്യിൽ ആയുധമില്ല, പക്ഷേ എല്ലാ ആയുധത്തെയും തോൽപ്പിക്കുന്ന ഒരു നാമം അവൻ്റെ കയ്യിലുണ്ട്. യേശുവിൻ്റെ നാമം നിൻ്റെ കയ്യിൽ തന്നിട്ടുള്ളത് ആ നാമം ഉപയോഗിക്കാനാ. എൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്ക്, എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ ശാസിക്ക് എന്ന് യേശു നിനക്ക് അവകാശം തന്നിട്ടില്ലയോ? നിനക്കാവശ്യമുള്ളതെല്ലാം തൻ്റെ നാമത്തിൽ ചോദിച്ചോളാൻ യേശു നിനക്ക് ആ അവകാശം എഴുതി തന്നിട്ടല്ലയോ ഇവിടുന്ന് പോയത്? യേശുവിൻ്റെ നാമം നിൻ്റെ കയ്യിൽ തന്നിട്ടുള്ളത് കളിക്കാനല്ല, അതെടുത്ത് ഉപയോഗിക്കാനാ. ഇന്ന് രാത്രി നീ നിന്റെ ദേഹത്ത് തന്നെ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ നിന്റെ സൗഖ്യം അവകാശമാക്ക. യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ നീ അറുത്ത് പൊട്ടിക്ക്. അതിന് വേറെ ആരും വരണ്ട. ദാവീദ് പറഞ്ഞു, എൻ്റെ പക്കൽ ഒരു നാമമുണ്ട്, ആ നാമം സാധാരണ നാമമല്ല, എല്ലാ നാമത്തിനും മേലായ നാമം, എല്ലാ മുട്ടും മടങ്ങുന്ന നാമം, എല്ലാ നാമം ഏറ്റുപറയുന്ന ഒരു നാമം ദൈവം നിന്റെ പക്കൽ തന്നിട്ട് നീ മിണ്ടാതിരിക്കുകയാണോ? ആ നാമത്തിൽ അലറാത്ത ഭൂതമില്ല, ആ നാമത്തിൽ സൗഖ്യമാകാത്ത രോഗമില്ല. ആമേൻ. നീ തിരിച്ചറി, വേണ്ടിയപ്പോഴെല്ലാം ഈ നാമം ഉപയോഗിച്ചോളാൻ യേശു അനുവാദം തന്നിട്ടില്ലയോ? യേശു പറഞ്ഞു, നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല, അതാ കിട്ടാത്തത്. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്ക്. നിങ്ങളുടെ അക്കൗണ്ടിലൊന്നും കിടപ്പില്ലെങ്കിലും യേശുവിൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ടെന്നേ. നീ ദൈവവേദനായപ്പോൾ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശിയായി. മക്കളെങ്കിലോ അവകാശികളുമാണ്. ദൈവത്തിൻ്റെ സകല സമ്പത്തിനും ക്രിസ്തുയേശുവിലൂടെ നീ കൂട്ടവകാശിയാണ്. നിന്റെ അക്കൗണ്ടിലെ ഒന്നുമില്ലാത്തത്, പക്ഷേ യേശുവിൻ്റെ അക്കൗണ്ടിൽ നിനക്ക് വേണ്ടിയത് ചോദിര്. ഇന്ന് രാത്രി നിനക്ക് എന്തുവാ വേണ്ടിയത്? യേശുവിൻ്റെ നാമത്തിൽ ചോദിര്. നിനക്ക് വേണ്ടുന്നത് നൽകാൻ അവൻ സമ്പന്നനാണ്, അവൻ അതിന് ഒരുക്കമുള്ളവനാണ്. നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന നാമം നീ ഉപയോഗിക്ക. രണ്ടാമത്, ഗോലിയാത്തിന് കാണാൻ പറ്റാത്ത മറ്റൊരു കാര്യം ദാവീദിൻ്റെ കയ്യിലുണ്ട്. അതാ ദാവീദ് തലനീട്ടി അങ്ങ് ചെന്നത്. ഗോലിയാത്ത് പറഞ്ഞ് നിന്റെ പടലി വെട്ടുമെന്നാ, വാള് ഓങ്ങി നിൽക്കുക. വാള് ഓങ്ങി ഗോലിയാത്ത് നിൽക്കുമ്പോൾ ദാവീദ് ധൈര്യമായിട്ട് ചെന്ന എന്താണെന്നറിയാമോ? ദാവീദിനറിയാം ദാവീദിൻ്റെ തലയിൽ തൊപ്പിയും വെക്കണ്ട, കവചം വെക്കണ്ട, ജരസമൊന്നും വെക്കണ്ട, അതിനുള്ള പ്രൊട്ടക്ഷൻ ദൈവം നേരത്തെ കൊടുത്തിട്ടുണ്ട്. അത് ഗോലിയാത്തിന് കാണാൻ പറ്റിയല്ല.
പക്ഷെ ദാവീദ് സങ്കീർത്തനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, അവൻ എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തേക്ക. നിൻ്റെ തലയിൽ ദൈവത്തിൻ്റെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ഇന്ന് രാത്രി വിശ്വസിക്കെ, ഗോലിയാത്ത് ഏത് വാളുമായിട്ട് വന്നാൽ, തേച്ചും ഇനിക്കി ആയുധവുമായിട്ട് വന്നാൽ, നിന്റെ തലയെ ദൈവ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ അഭിഷേകം ഒന്ന് ജ്വലിപ്പിച്ച്, നിന്റെ തലയെ പകർന്ന അഭിഷേകം ഉണ്ടല്ലോ, അത് തലയൊന്ന് തണുക്കാൻ വേണ്ടി മാത്രമല്ല, നിന്റെ തലയിൽ ആരും തൊടാതിരിക്കാൻ വേണ്ടി. നിനക്ക് വിപരീതമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. അതിനാ നിന്റെ തലയെ ദൈവ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ കയ്യിലിരിക്കുന്ന നാമവും ദൈവം നിനക്ക് തന്നിട്ടുള്ള അഭിഷേകത്തെ കുറിച്ച് ഉറപ്പുണ്ടെങ്കിൽ നീ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നിന്നെ ജയിക്കാൻ ആരുമില്ല. നിനക്കെതിരെ വരുന്നവൻ തോറ്റോടത്തേ ഉള്ളൂ. വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്, ഒന്ന് തിരിച്ചറിഞ്ഞാട്ട്, നിന്റെ മക്കൾ ദൈവം തന്നിട്ടുള്ളതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞാട്ട്. ഏ സകല നാമത്തിനും മേലായ നാമം എൻ്റെ മക്കളുണ്ട്. എല്ലാറ്റിനെയും വെല്ലുന്ന ദൈവത്തിന്റെ അഭിഷേകം എനിക്ക് തന്നിട്ടുണ്ട്. അവന്റെ അഭിഷേകം മുഖങ്ങളെ തകർക്കുന്നതാണ്. ദുഷ്ട പിശാച് നിന്റെ മേൽ വെച്ചിട്ടുള്ള, നിന്റെ കുടുംബത്തിൻ്റെ മേൽ വെച്ചിട്ടുള്ള, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെച്ചിട്ടുള്ള, നിന്റെ സമ്പത്തിൻ്റെ മേൽ വെച്ചിട്ടുള്ള, നിന്റെ കൃഷിക്കെതിരെ വെച്ചിട്ടുള്ള, നിന്റെ ഭാവിക്കെതിരെ വെച്ചിട്ടുള്ള, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ വെച്ചിട്ടുള്ള സകല മുഖങ്ങളെയും നിന്റെ തലയിൽ പകർന്നിരിക്കുന്ന അഭിഷേകം കൊണ്ട് ഇന്ന് രാത്രി തകർത്തുകള. ദൈവമക്കൾക്ക് ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. അയ്യോ വാവൻ ഞഞ്ഞാ മുഞ്ഞ പഴുപ്പനാന്ന് പറഞ്ഞ് നടക്കാതെ, നിന്റെ പക്കൽ എന്തോ ഉണ്ടെന്ന് പിശാചിനോട് പറ. എൻ്റെ പക്കൽ എല്ലാ നാമത്തിനും മേലായ നാമം എൻ്റെ കയ്യിലുള്ള, ഏത് മുഖത്തെയും തകർക്കുന്ന അഭിഷേകമാണ് എൻ്റെ തലയിൽ പകർന്നിരിക്കുന്നത്. അത് ജ്വലിപ്പിക്കുമ്പോൾ ദുഷ്ടൻ്റെ എല്ലാ അമ്പുകളും വെന്തുപോകും. തേനീച്ച പോലെ ചുറ്റി വന്നാൽ നിന്റെ അഭിഷേകത്തിൻ്റെ മുൻപിൽ അത് കരിഞ്ഞു വീഴും. നീ വിശ്വസിക്കണം. നിന്റെ ഇല്ലായ്മയുടെ കണക്കും പറഞ്ഞിരിക്കാതെ ദൈവം നിനക്ക് തന്നിട്ടുള്ളതിനെക്കുറിച്ച് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കണം. അതാ പ്രവാചകൻ പറഞ്ഞ പറ, നിന്റെ പക്കൽ എന്തോ ഉണ്ടെന്ന് പറ. നിന്റെ പക്കൽ ഉള്ളത് പറയുമ്പോഴാണ് ആളുകൾ നിന്നെ ഭയപ്പെടാതിരിക്കുന്നത്. നിന്റെ പക്കൽ ഉള്ളത് പറയുമ്പോഴാണ് ഇല്ലാത്തവർ നിന്റെ സഭയിലോട്ട് വരുന്നത്. അവർക്കില്ലാത്ത സന്തോഷവും സമാധാനവും പ്രത്യാശയും നമ്മുടെ പക്കൽ ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴാണ് അതില്ലാത്തവൻ നമ്മളെ തിരക്കി വരുന്നത്. മനസ്സിലായോ? അടുത്ത പ്രവാചകൻ അവിടെ പ്രശ്നത്തിനൊരു പരിഹാരം പറയുന്നുണ്ട്. ഈ സ്ത്രീയെ പ്രവാചകൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ കടഭാരമാണ്. അപ്പൊ ചെന്ന ഉടനെ കുറച്ച് പൈസ എടുത്ത് കൊടുത്തതായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. പക്ഷെ പ്രവാചകൻ വേറൊരു പരിപാടിയാണ് പറഞ്ഞ്. കടഭാരവുമായിട്ട് ചെന്ന സ്ത്രീയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, അടുത്ത വീട്ടിലെല്ലാം ചെന്ന് വെറും പാത്രങ്ങൾ കടം മേടിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ബുദ്ധിയിലൂടെ അതൊന്ന് കടത്തി വിട്ടു നോക്കി. കടമാണെന്ന് പറഞ്ഞ് ചെന്നപ്പം പ്രവാചകൻ പറഞ്ഞു വിടുക, അടുത്ത വീട്ടിലെല്ലാം ചെന്ന് കുറച്ച് പാത്രങ്ങൾ കടം മേടിക്കാൻ. ചിലപ്പം ദൈവം നമ്മോട് പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകത്തില്ല. എന്തിനായി വെറും പാത്രം മേടിക്കുന്നതെന്ന് അവളോട് മുൻപ് കൂട്ടി പറയുന്നില്ല. ആ സ്ത്രീ മക്കളോട് ഇങ്ങനെ പറഞ്ഞു കാണും, മക്കളെ അടുത്ത വീട്ടിലെല്ലാം ചെന്ന് നിങ്ങൾ വെറും പാത്രങ്ങൾ കടം മേടിക്കണം. ഈ കുട്ടികൾ അടുത്ത വീട്ടിൽ ചെന്നു, കഥയെ കുട്ടി
അവിടുത്തെ അമ്മമ്മ ഇറങ്ങി വന്നു. എന്താടാ പിള്ളേരെ? അത് ചേച്ചി കൊച്ചമേ, ഒരു രണ്ട് പാത്രം വേണം. എന്തിനാടാ? അറിയത്തില്ല. ആര് പറഞ്ഞടാ? അമ്മ പറഞ്ഞു രണ്ട് പാത്രം കടം മേടിച്ചോണ്ട് പോവാൻ. ഓഹോ, അപ്പം ഇനി എൻ്റെ പാത്രം കൂടെ മേടിച്ചോണ്ട് പോയി പണം വയ്ക്കണം അല്ലയോ? അല്ല ചേച്ചി, അല്ല, ഞാനിതിങ്ങ് തിരിച്ച് കൊണ്ടുത്തരാം. എന്നാടാ ഉറപ്പ്? ആ കടം കയറി മുടിഞ്ഞിരിക്കുന്നിടത്ത് നീ ഇവിടെ വന്ന് പാത്രം മേടിച്ച് എല്ലാ വീട്ടിലും ചെന്ന് കുറേ പാത്രം മേടിച്ചോണ്ട് വന്ന് അതുകൂടെ അടിച്ചു മാറ്റാൻ അല്ലയോ? ഈ പിള്ളേർ മുറ്റത്ത് നിന്ന് കരഞ്ഞു കാണും. ഇങ്ങനൊരു ദുർഗതി വന്നല്ലോ എന്നോർത്ത് കരഞ്ഞു കാണും. മക്കളെ എന്ന് അമ്മയോട് പറഞ്ഞു കാണും, അമ്മേ അപ്പുറത്തെ ചേച്ചി ഞങ്ങളെ കണ്ടവാനം മഴക്ക് പറഞ്ഞു കേട്ടോ, ഇനി എനിക്ക് വയ്യ, അമ്മ തന്നെ പോയി പാത്രമൊക്കെ മേടിച്ചോണ്ടോ. അമ്മ മക്കളോട് പറഞ്ഞു, മക്കളെ അമ്മയ്ക്കും അറിയത്തില്ല എന്തിനാ പാത്രം മേടിക്കാൻ പറഞ്ഞെന്ന്. പക്ഷേ പ്രവാചകനല്ലയോ പറഞ്ഞേ, എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാണും. മനസ്സിലാക്കണേ, ചിലപ്പം ദൈവം നമ്മോട് ചെയ്യാൻ പറയുന്ന ചില കാര്യങ്ങൾ എന്തിനാ ചെയ്യുന്നതെന്ന് നമുക്ക് ഒരെത്തും പിടിയും കിട്ടത്തില്ല. ചിലപ്പോൾ നമ്മൾ അപമാനിക്കപ്പെടുന്ന രീതിയിൽ, ആളുകൾ നമ്മളെ അപമാനിക്കുന്ന രീതിയിൽ നമ്മൾ എത്തുപെട്ടെന്നിരിക്കും. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ പക്കൽ മറുപടി കാണത്തില്ല. ഞാൻ ഉത്തരം മുട്ടി നിന്നിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ നല്ലൊന്നാന്തര ഒരു ജോലിയിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ജോലി രാജിവെച്ച് നാട്ടിൽ പൂർണ്ണസമയ സുശേഷ വേലയ്ക്ക് പോകണമെന്ന് തോന്നിയത്. എൻ്റെ ഇളയ മോന് പുറയിലിരിപ്പുണ്ട്. അവൻ അന്ന് ഒരു വയസ്സ് തികഞ്ഞിട്ടില്ല. എൻ്റെ മൂത്ത മകൻ ഇദ്ദേഹത്തിൻ്റെ സ്നേഹിതനാണ്. അവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുക. എൻ്റെ മോള് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുക. മൂത്ത മകൻ എട്ടാം ക്ലാസ്സിൽ, മോള് രണ്ടാം ക്ലാസ്സിൽ. പുറകെയിരിക്കുന്ന മാന്യൻ ഒരു വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. ഞാനെൻ്റെ ഭാര്യയോട് പറഞ്ഞില്ല ജോലി രാജിവെക്കുന്ന കാര്യം. തീരുമാനം അറിയിച്ചതേ ഉള്ളൂ, അനുവാദം ചോദിച്ചില്ല, ഒരെതിരും പറഞ്ഞില്ല. പക്ഷേ എന്നോട് പലരും ചോദിച്ചു, ഈ പിള്ളേരെ എങ്ങനെയാ പഠിപ്പിക്കുന്നത്, എങ്ങനെയാ പഠിപ്പിക്കുന്നത്. ഒരുത്തൻ എട്ടാം ക്ലാസ്സിലെത്തിയേ ഉള്ളൂ, മോള് രണ്ടാം ക്ലാസ്സിലായേ ഉള്ളൂ. എങ്ങനെയാ പഠിപ്പിക്കുന്നത്, എങ്ങനെയാ കെട്ടിക്കുന്നത്. പുറകെയിരിക്കുന്ന മാന്യൻ ഒരു വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. ഈ മൂന്ന് വീക്കറി പിള്ളേരെയും കൊണ്ട് ജോലിയും രാജിവെച്ച് നാട്ടിൽ പോയാൽ എങ്ങനെ ജീവിക്കുമെന്ന് പലരും ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടി നിന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും, ഒരു കുഴച്ചിലും പറ്റിയില്ല, ഒരു കുഴപ്പവും പറ്റിയില്ല. പഠിപ്പിക്കാവുന്നിടത്തോളം എല്ലാത്തിനെയും പഠിപ്പിച്ചു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു കുഴപ്പവുമില്ല, ഒരു നന്മയും ദൈവം മുടക്കിയില്ല. പക്ഷെ ദൈവം ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരെത്തും പിടിയും കിട്ടത്തില്ല കേട്ടോ. ഇതെങ്ങനെയാകും, എന്താകുമെന്ന് ആർക്കും പിടി കിട്ടത്തില്ല. ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതെ വിഷമിക്കുന്ന ദിനരാത്രങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ ദൈവം പറയുന്നത് ചോദ്യം ചെയ്യാതെ അങ്ങ് അനുസരിച്ചോണം. ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് വിശദീകരണം ചോദിക്കരുത് കേട്ടോ. ദൈവമെല്ലാം വിശദീകരിച്ച് തരാറില്ല. മനസ്സിലാകാൻ ഞാൻ പറയാം. അബ്രഹാമിനോട് പറഞ്ഞു, നീ നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയൊക്കെ വിട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പൊക്കോളാം. പിന്നെ പറഞ്ഞതെല്ലാം അനുഗ്രഹത്തിൻ്റെ കൂമ്പാരമാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ പേര് വലുതാക്കും, നീ മുഖാന്തരം എല്ലാവരും അനുഗ്രഹിക്കപ്പെടും, നിന്നെ അനുഗ്രഹിക്കുന്നവരെല്ലാം ഞാൻ അനുഗ്രഹിക്കും. ഇത് കേട്ട പാടെ അബ്രഹാം വീടും കൂടും വിട്ട്
ഇറങ്ങി ഇറങ്ങി അടുത്ത ആഴ്ച പട്ടിണിയിലോട്ടാണ്. പിന്നെ നടന്ന ഒന്നും ഞാനങ്ങോട്ട് വിവരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, പിന്നെ നടന്ന എല്ലാ സംഭവങ്ങളും മുൻകൂട്ടി പറഞ്ഞതായിരുന്നെങ്കിൽ അബ്രഹാം ഊരിക്കിടന്ന് ചാകത്തേ ഉള്ളായിരുന്നു. വിശ്വാസികളുടെ പിതാവാകത്തില്ലായിരുന്നു. മുന്നിലുള്ള പ്രതിസന്ധികൾ പലപ്പോഴും ദൈവം മുൻകൂട്ടി പറയാറില്ല. നിന്നോട് മുന്നോട്ടിറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങിക്കോണം, പ്രതിസന്ധി വരുമ്പം ദൈവം അന്നേരം പരിഹാരം ഉണ്ടാക്കിക്കോളും. എല്ലാ പ്രതിസന്ധിക്കും പരിഹാരം കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയല്ല സഹോദര, നീ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങ്. ദൈവം വഴിയിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ദൈവം കരുതിക്കൊള്ളും. പിള്ളേർക്ക് ഉത്തരവില്ല, എന്തിനായി പാത്രം മേടിക്കുന്നതെന്ന് ഉത്തരവില്ല. വെറും പാത്രങ്ങൾ കിട്ടിയതെല്ലാം മേടിച്ചു. ഇത് മേടിക്കാൻ ചെന്നപ്പോൾ നിന്ദിച്ചവരുണ്ട്, പരിഹസിച്ചവരുണ്ട്. ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി, ഒരു ചോദ്യചിഹ്നമായി അവർ നിന്നിട്ടുണ്ട്. പക്ഷേ കഥ മുഴുവൻ നിങ്ങൾക്കറിയാമല്ലോ, പിന്നെ നടന്ന സംഭവമൊക്കെ അറിയാമല്ലോ. ഈ പാത്രത്തിലെല്ലാം എണ്ണ നിറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പിള്ളേർ വീണ്ടും പഴയ വീടുകളിലെല്ലാം ഒന്ന് തിരിച്ചു പോയി. എന്തിനാണെന്നറിയാമോ? ഈ പാത്രമെല്ലാം തിരിച്ചു കൊടുക്കാൻ. അപ്പോഴാളുകൾ ചോദിച്ചു, എന്തിനായിരുന്നു ഈ പാത്രം കൊണ്ടുപോയത്? പറഞ്ഞു, ചേച്ചി അന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഇതെന്തിനാണ് കൊണ്ടുപോയെന്ന്. പക്ഷേ ഈ വെറും പാത്രത്തിൽ ദൈവം ഒരത്ഭുതം ചെയ്തു. ഈ പാത്രത്തിൽ ദൈവം ഒരത്ഭുതം ചെയ്തു. ഇന്ന് രാത്രി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി പലരുടെയും മുൻപിൽ നീ ആയിരിക്കുന്നെങ്കിൽ പറയട്ടെ, നിനക്ക് ദൈവം ഒരവസരം തരും. അവരുടെ മുന്നിൽ തന്നെ നിന്നുകൊണ്ട് ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് പറയാൻ നിന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയുടെ ഒരടയാളം ദൈവം തരും. ഇന്ന് നീ ഒരു ചോദ്യചിഹ്നമായി അലഞ്ഞ് നടക്കുകയാണെങ്കിൽ ദൈവം അതിൻ്റെ ഉത്തരം തരുന്ന എങ്ങനെയാണെന്നറിയാമോ? നിൻ്റെ വീട്ടിൽ ഒരത്ഭുതം പ്രവർത്തിച്ച്, നിൻ്റെ കുടുംബത്തിൽ ഒരത്ഭുതം പ്രവർത്തിച്ച്, നിൻ്റെ തലമുറയിൽ ഒരത്ഭുതം പ്രവർത്തിച്ച്, ഏത് വിഷയത്തിൽ നീ ഉത്തരം കിട്ടാതെ നടന്നോ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ദൈവം തന്നെ പൂരിപ്പിച്ച് നിന്നെ മടക്കി അവിടെ കൊണ്ടു ചെല്ലുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? ഇന്ന് കര ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് പറ, കർത്താവേ പലതും നീ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല, പലരുടെയും മുന്നേ ഞാൻ ഉത്തരം മുട്ടി നിന്നിട്ടുണ്ട്, പക്ഷെ നീ തന്നെ തെളിയിച്ചിട്ടുണ്ട്. നീ എന്നോട് വെറുതെയല്ല പറഞ്ഞത്, നീ വെറും പാത്രം വാങ്ങാൻ എന്നോട് പറഞ്ഞെങ്കിൽ അത് വെറും പാത്രമായിട്ട് ഇരിക്കാനല്ല, ആ പാത്രത്തിൽ എണ്ണ നിറച്ച് എൻ്റെ വീട്ടിലൊരു അത്ഭുതം ചെയ്യാനുള്ള ആരംഭമായിരുന്നു. ഇന്ന് രാത്രി അത് വിശ്വസിക്കേ. ചിലപ്പോൾ സമയമെടുക്കും. ചോദിക്കുന്ന അന്ന് തന്നെ മറുപടി കൊടുക്കാൻ പറ്റില്ലെന്നിരിക്കും. പക്ഷെ ഉറപ്പ് ഞാൻ പറയാം, നിന്നോട് ചോദിച്ചവരുടെ എല്ലാം മുന്നിൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ഒരവസരം ബാക്കിയുണ്ട്. ഏതെല്ലാം വീട്ടിൽ നിൻ്റെ നേരെ ചോദിച്ചോ അവിടെ എല്ലാം ദൈവം ചെയ്ത അത്ഭുതത്തിൻ്റെ ബാക്കിപത്രവുമായിട്ട് നിന്നെ കടത്തി വിടാൻ പോവാ. ഇന്ന് രാത്രി അതൊരു പ്രവചനമായിട്ട് ഏറ്റെടുക്കാമോ? നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ ദൈവം നിന്നെ മാനിക്കാൻ പോവുക, നിന്നെ താഴ്ത്തിയവരുടെ മുൻപിൽ ദൈവം നിന്നെ ഉയർത്താൻ പോവുക, നിന്നെ നാണം കെടുത്തിയവരുടെ മുൻപിൽ ദൈവം നിന്നെ ബഹുമാനിക്കാൻ പോവുക, നിന്നെ വിടക്കം നിന്നിവരുടെ മുൻപിൽ ദൈവം നിന്നെ ആദരിക്കാൻ പോവുക. ഇന്ന് രാത്രി വിശ്വസിക്കുക, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല. നീ ഗതിയില്ലാതെ അലഞ്ഞു നടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ ഒരുങ്ങിയിട്ടുണ്ട്. നീ അത് വിശ്വസിച്ചാൽ മതി. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. ഈ സ്ത്രീയെ കടം വീട്ടാനുള്ള മാർഗം അന്വേഷിച്ചാണ് ചെന്നത്. പക്ഷേ അത് പറയേണ്ടിടത്ത് പറഞ്ഞതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. കടം വീടാനുള്ളതല്ല കൊടുത്തത്. പിന്നെന്തോ കൊടുത്ത്?
കടം വീട്ടിയിട്ട് ബാക്കി വരുന്നത് കൊണ്ട് ഉപജീവനം കഴിക്കാനുള്ളതോടെ അവിടുത്തെ എന്താ കാര്യം എന്നറിയാമോ? പറയേണ്ടടുത്ത് എന്നാ പറഞ്ഞത്, നീ ദൈവത്തോട് നിൻ്റെ കാര്യം പറയുമ്പോൾ നീ ചോദിക്കുന്ന അളവിലല്ല തരുന്നത്, ദൈവത്തിൻ്റെ അളവിലാണ് നിനക്ക് തരുന്നത്. അർദ്ധരാത്രിയിൽ തൻ്റെ സ്നേഹിതന് വേണ്ടി മൂന്നപ്പം വായ്പ ചോദിച്ചുകൊണ്ട് എന്നവന് മൂന്നപ്പം വായ്പ കൊടുത്തല്ല ദൈവം വിട്ടത്, തൻ്റെ സ്നേഹിതൻ വിട്ടത്, മറിച്ച് അവന് വേണ്ടിടത്തോളം കൊടുത്ത വിട്ടത്. ഒരു തുരുത്തി വെള്ളത്തിന് വേണ്ടി ദാഹിച്ച ഹാഗാറിന് ഒരു തുരുത്തി വെള്ളമല്ല ദൈവം കൊടുത്തത്, ഒരു ഉറവയാണ് ദൈവം കൊടുത്തത്. അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് വയറ് നിറച്ച് ഭക്ഷണമല്ല കൊടുത്തത്, ദൈവം കൊടുക്കുമ്പോൾ കുറച്ച് മിച്ചവും കാണും. ഇന്ന് രാത്രി നിൻ്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് പറയുന്നെങ്കിൽ നീ ഇന്ന് രാത്രി ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നിന്നിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിനൊത്തവണ്ണം നിനക്ക് അവൻ ചെയ്തു തരാൻ പോകുന്ന വിശ്വാസമുണ്ടെങ്കിൽ കരങ്ങളെ തട്ടിക്കൊണ്ടിരിക്കുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റ്, ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റ്, ആ വിശ്വാസത്തോടൊന്ന് എഴുന്നേറ്റ്. നീ ചോദിച്ചതിലും നീ നനച്ചതിലും ഒക്കെ അത്യന്തം പരമായി ദൈവം തരാൻ പോവുക. ഇന്ന് രാത്രി ജീവിതം വഴിമുട്ടിയെങ്കിൽ ജീവിതത്തിൻ്റെ നാലും കൂടിയ കവലയിൽ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ജീവിതം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചാ വന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി കരുതിയിട്ടുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കേണ്ടടുത്ത് പറ, നിന്റെ പ്രശ്നം ദൈവത്തോട് പറ. ദൈവം മരുഭൂമിയിൽ ഉറവ തുറക്കുന്നവനാണ്. ദൈവത്തിന് ഉറവ തുറക്കാൻ മരുഭൂമിയുമില്ല. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപവുമില്ല. ദൈവത്തിന് നിവർത്തിക്കാൻ കഴിയാത്ത ഒരു വാഗ്ദത്വമില്ല. ദൈവത്തിന് ഉണർവയക്കാൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല. ഇന്ന് രാത്രി നീ വാ വിളിച്ച് ദൈവത്തോട് നിലവിളിക്ക്. സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്തിയതിനേക്കാൾ ഉപരി അതിനെ സൃഷ്ടിച്ച ദൈവത്തെ വൃത്തിയായി പിടിച്ചു നിർത്തിയതുപോലെ നിന്റെ നിലവിളിക്ക് മുൻപിൽ ഇന്ന് രാത്രി ദൈവപുത്രൻ ഈ പന്തലിൽ നിൽപ്പുണ്ട്. നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് അവരോട് പറ.